വാർത്തകൾ തുടരുന്നു. കോൾ കൃഷിയെ ശാസ്ത്രീയമായ രീതിയിലേക്ക് മാറ്റണമെന്ന് കൃഷിവകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ അഭിപ്രായപ്പെട്ടു. തൃശൂർ കോൾപ്പടവ് കാർഷിക സർവകലാശാല ഏറ്റെടുക്കണമെന്നും മന്ത്രി. തൃശൂർ ജില്ലാ കർഷക സംഘത്തിന്റെ വാർഷിക തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൃശൂർ കോൾപ്പടവ് മേഖലയിലെ കാർഷിക പ്രവർത്തനങ്ങൾ കുത്തഴിഞ്ഞ നിലയിലാണ്. കോൾ കർഷകർ നേരിടുന്ന പല പ്രതിസന്ധികൾക്കും കാരണം അശാസ്ത്രീയമായ കൃഷിരീതിയാണ്. ഇതിന് പരിഹാരം എന്ന നിലയിൽ ശാസ്ത്രീയമായ രീതിയിലേക്ക് കൃഷിയെ മാറ്റണം. എന്നാൽ മാത്രമേ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതു സംബന്ധിച്ച് കർഷകരെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. ഇതിനായി ഉദ്യോഗസ്ഥരെയും കർഷകരെയും ഉൾപ്പെടുത്തി വിശാലമായ ശില്പശാല സംഘടിപ്പിക്കും. സൂക്ഷ്മതലത്തിൽ പരിപാലിക്കുന്ന കൃഷിരീതി സർവകലാശാല തലത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഇത് കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് സഹായകരമാകുമെന്നും മന്ത്രി പറഞ്ഞു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന യോഗത്തിൽ ജില്ലാ കർഷക സംഘം പ്രസിഡന്റ് കെ കെ കൊച്ചു മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സംഘം ഓർഗനൈസിംഗ് സെക്രട്ടറി മുരളി പെരുന്നല്ലി എംഎൽഎ, ജില്ലയിലെ വിവിധ കോൾപ്പടവ് കമ്മിറ്റി പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ്സ് പോലീസ് കാഡറ്റിന്റെ ത്രിദിന ക്യാമ്പ് സമാപിച്ചു. ഇ ടി ടൈസൺ എംഎൽഎ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഈ തൊട്ട അവസരത്തിൽ ഒരു വാരികയിൽ ഒരു ലേഖനം ഞാൻ ശ്രദ്ധിച്ചു. ആ ലേഖനത്തിൽ പറയുന്നത് നോർവേ സ്വീഡൻ എന്ന് പറയുന്ന രണ്ട് സ്ഥലങ്ങൾ, രണ്ട് രാജ്യങ്ങൾ, ആ രാജ്യത്തുള്ളവർ അവിടെ മെയിൻ വാർത്ത പോലീസ് സ്റ്റേഷൻ അടച്ചുപൂട്ടുന്നു എന്നാണ്. വികസന സമിതി ചെയർമാൻ സി ബി അബ്ദുൾ സമദ് അധ്യക്ഷത വഹിച്ചു. കൈപ്പമംഗലം എസ് ഐ കെ ജെ ജിനേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രബിൻ, റിട്ടയേർഡ് എസ് ഐ ടി സി കലാധരൻ, അധ്യാപകരായ കെ എസ് ഉണ്ണികൃഷ്ണൻ, ജോൺ എന്നിവർ സംസാരിച്ചു. ക്രിസ്തുമസ് ആഘോഷത്തെ നാടൊന്നാകെ വരവേൽക്കുമ്പോൾ വർണ്ണാഭമായ കടലാസുകളാൽ നക്ഷത്രങ്ങൾ തീർത്ത് വിസ്മയിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയും. തൃപ്പയാർ സ്വദേശിയായ ഫോട്ടോഗ്രാഫർ നടുപറമ്പിൽ ജയൻ ബോസ് ദിവ്യ ദമ്പതികളുടെ മകൾ ലക്ഷ്മിയാണ് പഠനത്തിനൊപ്പം തന്റെ കലാബിരുദത്തിലും മികവ് തെളിയിക്കുന്നത്. പഴുവിൽ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ ലക്ഷ്മി നക്ഷത്ര നിർമ്മാണത്തിൽ ഇതിനകം ശ്രദ്ധ നേടിക്കഴിഞ്ഞു. വെറും 10 രൂപ ചിലവാക്കി 10 മിനിറ്റിനകം കടലാസിൽ മനോഹരമായ നക്ഷത്രം. മനസ്സിൽ തെളിഞ്ഞ വർണ്ണങ്ങൾ കൈവിരലുകളാൽ കടലാസുകളിൽ തീർക്കുന്നതാണ് ലക്ഷ്മിയുടെ നക്ഷത്ര നിർമ്മാണം. ട്യൂഷൻ അധ്യാപിക നിർമ്മിക്കുമായിരുന്ന നക്ഷത്രങ്ങൾ നോക്കിക്കണ്ട് ലക്ഷ്മിയും ഇത് മനസ്സിലേക്ക് പകർത്തി. ഒപ്പം കൈതോലകളിലെ പഴമ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്ന അച്ചമ്മ ഇന്ദിരാ മാധവനും ലക്ഷ്മി എന്ന വിദ്യാർത്ഥിനിയുടെ പ്രചോദനമായി. കൈതോലയാൽ പൂവട്ടിയും പായയും വല്ലവും നിർമ്മിക്കുന്നതിൽ വിദഗ്ധയാണ് ലക്ഷ്മിയുടെ അച്ചമ്മ. അച്ചമ്മയിൽ നിന്ന് കരബിരുദിന്റെ ബാലപാഠങ്ങൾ വശത്താക്കാൻ ലക്ഷ്മി എന്ന വിദ്യാർത്ഥിനിക്ക് എളുപ്പമാകുന്നത് തന്റെ ഉള്ളിലെ പ്രതിഭയാലാണ്. വിവിധ വർണ്ണങ്ങളിലുള്ള ചാർട്ട് പേപ്പർ കൊണ്ടാണ് പ്രധാനമായും നക്ഷത്രം നിർമ്മിക്കുന്നത്. പേപ്പർ മടക്കി കത്രികയിൽ വെട്ടിയൊതുക്കി 6 കൈകളാക്കി തിരിക്കും. തുടർന്ന് ഇതെല്ലാം ഒരുമിച്ച് പിൻ ചെയ്താൽ മനോഹരമായ നക്ഷത്രമാകും. പ്ലാസ്റ്റിക് ഒഴിവാക്കി പൂർണ്ണമായും പ്രകൃതി സൗഹൃദമെന്ന ചിന്തയാണ് കടലാസ് നക്ഷത്രമെന്ന ആശയത്തിന് മകളെ പ്രേരിപ്പിച്ചതെന്ന് അച്ഛൻ ജയൻ ബോസ് പറയുന്നു. മകള് നക്ഷത്രം ഉണ്ടാക്കി തുടങ്ങിയിട്ട് 3 കൊല്ലത്തിൽ മേലെയായിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ആകെ 10 രൂപയാണ് ഈ നക്ഷത്രം ഉണ്ടാക്കാൻ ചെലവ് വരുള്ളൂ. നമ്മൾ ഈ ചാർട്ട് പേപ്പർ ാണ് ഇത് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കാലത്ത് ഈ ചൈനീസ് ഉൽപ്പന്നങ്ങൾ നമ്മുടെ പറമ്പിൽ നിറയ്ക്കുന്നതിൽ ഇത് കുറയ്ക്കാൻ, നമ്മുടെ പറമ്പിനെയും മണ്ണിനെയൊക്കെ കേടാക്കാനാണ് ഈ ചൈനീസ് ഉൽപ്പന്നങ്ങൾ വരുന്നത്. അതിൻ്റെ ഒരു തട എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഈ പ്രളയത്തെ തുടർന്ന് ഈ പരീക്ഷ മാറ്റിവെച്ചില്ലെങ്കിൽ ഒരുപാട് വീടുകളിലേക്ക് സൗജന്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം. ഈ പരീക്ഷ മാറ്റിവെച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റിയില്ല. കടലാസിൽ തീർത്ത കൊച്ചു ക്രിസ്മസ് പാപ്പമാരുടെ രൂപവും ചേർത്താൽ നക്ഷത്രത്തിന് അഴകേറും. വലപ്പാട് സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിയായ അനുജൻ അഭിഷേകും ചേച്ചിക്ക് നൽകുന്ന പിന്തുണയും വലുതാണ്. പ്രളയത്തെ തുടർന്ന് പരീക്ഷ നീട്ടിവെച്ചില്ലായിരുന്നുവെങ്കിൽ ആവശ്യക്കാർക്ക് സൗജന്യമായി നക്ഷത്രം നിർമ്മിച്ചു കൊടുക്കാനായിരുന്നു ലക്ഷ്മിയുടെ ആഗ്രഹം. ഇത് നടന്നില്ലെങ്കിലും ഇത്തവണ അവധിക്കാലത്ത് ഒട്ടേറെ ക്യാമ്പുകളിൽ ഈ കൊച്ചുമെടുക്കി പരിശീലകയുടെ ചുമതലയും അണിഞ്ഞിരിക്കുകയാണ്. ശ്രീനാരായണപുരം ശംഖുകുളങ്ങര ഐശ്വര്യ വനിതാ സമാജം സംഗീത വിദ്യാലയത്തിന്റെ 15-ാം വാർഷികാഘോഷം കലാമണ്ഡലം നാരായണൻ നമ്പ്രാന്തിരി ഉദ്ഘാടനം ചെയ്തു. സത്യത്തിൽ ഞാനിത് കണ്ട് കോരിത്തരിച്ചുപോയി. കാരണം പ്രായഭേദമന്യേ കുറച്ച് സഹൃദയ, നമ്മൾ സാധാരണ പറയുക ഈ സഹൃദയ സദസ്സിന് മുൻപാകെ അവതരിപ്പിക്കുന്ന എന്നുള്ള ഓണാഘോഷ പരിപാടികൾക്കൊക്കെ റേഡിയോ സ്റ്റേഷനിൽ നിന്ന് കേൾക്കാം.
നമ്മളെ ആരുടെ മുമ്പിലാണ് അവതരിപ്പിക്കുന്നത്? സഹൃദയരുടെ മുമ്പിലാണ്. നല്ല ഹൃദയമുള്ള ഒരു കൂട്ടം ആളുകളുടെ മുൻപിൽ നല്ല ഹൃദയത്തോടുകൂടി നല്ല നിർമ്മലമായ സാഹിത്യം ഒഴുകുന്ന, ഇന്നത്തെ ആ സാഹിത്യമൊക്കെ ആ ഈ കുട്ടികൾ ഉൾക്കൊള്ളണം, നമ്മളത്യം ഉൾക്കൊള്ളണം എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. കാരണം പല വിധത്തിലുള്ള താളത്തിലും രാഗത്തിലും വിശ്വമാഷ് അതിന് വിദഗ്ധമായിട്ട് കുട്ടികളെ പരിശീലിപ്പിച്ച് ഇവിടെ അവതരിപ്പിച്ചു. അതിൽ മനസ്സ് നിറയുന്ന കുറേ ആളുകൾ ഇവിടെ ഉണ്ട്, നമ്മൾ എല്ലാവരും. ആദ്യമായിട്ട് വിശ്വമാഷയ്ക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം അതിൽ. എൻ സതീദേവി മേനോൻ അധ്യക്ഷത വഹിച്ചു. ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ മുഖ്യാതിഥിയായി. സംഗീതാധ്യാപകൻ വിശ്വം കൊടുങ്ങല്ലൂരിനെ ആദരിച്ചു. പി കുട്ടികൃഷ്ണ മേനോൻ, ഇന്ദിരാ ദിനകരൻ, സുനിൽ പി മേനോൻ, കെ രഘുനാഥ്, സി കെ ദിനകരൻ, എൻ ഉണ്ണികൃഷ്ണൻ, ജയലക്ഷ്മി എസ് നായർ എന്നിവർ സംസാരിച്ചു. കഴിമ്പറം ബീച്ചിന്റെ വികസനത്തിന് ജില്ലാ പഞ്ചായത്ത് ചെലവിടുന്നത് 1 കോടി രൂപ. തൃപ്പയാർ ഡിവിഷൻ അംഗം ശോഭാ സുബിനാണ് കഴിമ്പറം ബീച്ചിന്റെ വികസനത്തിന് വ്യക്തമായ രൂപരേഖയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ബീച്ച് ഉൾപ്പെടെ കോതകുളം, ഒലപ്പാടും, നാട്ടിലെയും ഉൾപ്പെടെയുള്ള ബീച്ചുകൾ യഥാർത്ഥത്തിൽ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പദ്ധതികളാണ് ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത്. ആദ്യപടിയായി നിർമ്മിക്കുന്ന 25 ലക്ഷം രൂപയുടെ പദ്ധതികൾക്ക് കഴിഞ്ഞ ദിവസം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് കല്ലിട്ടു. തൊഴിലാളികൾക്കും സഞ്ചാരികൾക്കും വിശ്രമിക്കുന്നതിനുള്ള ഷെഡും ശൗചാലയങ്ങളുമാണ് ഇതിൽപ്പെടുന്നത്. രണ്ടാംഘട്ട വികസന പ്രവർത്തനങ്ങൾ ബുധനാഴ്ച 9:30 സി എൻ ജയദേവൻ എം പി ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭാ സുബിൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുട്ടികളുടെ പാർക്ക്, ഇരിപ്പിടങ്ങൾ, നടപ്പാത, തുറന്ന ഗാലറി, തുറന്ന സ്റ്റേജ്, കവാടം, സ്വിമ്മിംഗ് പൂൾ, കഫ്തീരിയ, കടലിൽ കുളിക്കുന്നവർക്ക് വസ്ത്രം മാറുന്നതിനുള്ള സൌകര്യം എന്നിവയാണ് 40 ലക്ഷം രൂപ ചെലവിട്ട് സജ്ജമാക്കുക. 6 മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കും. ഇതിനുശേഷം 35 ലക്ഷം രൂപയുടെ പദ്ധതികൾ കൂടി നടപ്പാക്കുമെന്നും ശോഭാ സുബിൻ പറഞ്ഞു. ഫുട്ബോൾ കോർട്ട്, വോളിബോൾ കോർട്ട്, വായനശാല, പൊതു ജിംനേഷ്യം എന്നിവ ഇതിൽപ്പെടും. ബീച്ചിനെ മാലിന്യമുക്തമാക്കുന്നതിന് ഹരിത പ്രോട്ടോകോൾ നടപ്പാക്കും. ബുധനാഴ്ച ഹയർ സെക്കൻഡറി NSS വോളണ്ടിയർമാരുടെ സഹകരണത്തോടെ കഴിമ്പറം ബീച്ച് പൂർണ്ണമായും ശുചീകരിക്കും. ഏറ്റവും വിസ്തൃതിയുള്ള കടൽക്കരയാണ് കഴിമ്പറത്തേത്. കഴിമ്പറം ബീച്ചിന്റെ ഇരുഭാഗത്തുമുള്ള ബീച്ചുകൾ കൂടി ആസ്വദിക്കാൻ കഴിയും വിധമാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും ശോഭാ സുബിൻ പറഞ്ഞു. കഴിമ്പറം ബീച്ചിൽ ഉണക്ക മത്സ്യങ്ങൾ, കടൽ വിഭവങ്ങൾ എന്നിവ ലഭ്യമാക്കുമെന്നും അംഗം പറഞ്ഞു. തളിക്കുളം പുതുക്കുളത്ത് യൂത്ത് ലീഗ് പ്രവർത്തകർ സഞ്ചരിച്ച ബസിന് നേർക്ക് കല്ലേറ്. കല്ലേറിൽ 2 പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രി 12:30 പുതുക്കുളം സെന്ററിലാണ് സംഭവം. തിരുവനന്തപുരത്ത് ഇന്ന് നടക്കുന്ന യൂത്ത് ലീഗിന്റെ യുവജന യാത്രയിൽ പങ്കെടുക്കാൻ പോയ പ്രവർത്തകർ സഞ്ചരിച്ച ബസ്സാണ് ആക്രമിക്കപ്പെട്ടത്. മലപ്പുറം മാറാക്കരയിൽ നിന്നുള്ള പ്രവർത്തകരാണ് ബസ്സിലുണ്ടായിരുന്നത്. തളിക്കുളം പുതുക്കുളം സെന്ററിലെത്തിയപ്പോൾ 3-അംഗ സംഘം ബസ്സിന് നേർക്ക് കല്ലെറിയുകയായിരുന്നു. ആക്രമണത്തിൽ ബസിന്റെ ഇടതുവശത്തെ ചില്ല് പൂർണ്ണമായും മുൻഭാഗത്തെ ചില്ല് ഭാഗികമായും തകർന്നു. ജനലിനരികിൽ ഇരുന്ന പ്രവർത്തകരിൽ ഒരാൾ തലയ്ക്കും പൊട്ടിയ ചില്ല് കാലിൽ വീണ മറ്റൊരു പ്രവർത്തകനും പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ആക്രമണത്തിനുശേഷം അക്രമി സംഘം ദേശീയപാതയുടെ കിഴക്കേ റോഡിലൂടെ ഓടി രക്ഷപ്പെട്ടു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ വാടനപ്പള്ളി പോലീസ് വ്യാപകമായി തിരച്ചിൽ നടത്തിയെങ്കിലും അക്രമികളെ കണ്ടെത്താനായില്ല. അക്രമ സംഭവം ഉണ്ടായെങ്കിലും തിരുവനന്തപുരത്തെ സമ്മേളനത്തിനായി യാത്ര തുടർന്ന പ്രവർത്തകർ തിരിച്ചെത്തി പരാതി നൽകുമെന്ന് പോലീസിനെ അറിയിച്ചു. അക്രമ സംഭവത്തിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി അതിരൂപതയും തൃശൂർ പൌരാവലിയും സംയുക്തമായി സംഘടിപ്പിച്ചു വരുന്ന ബോൺ നത്താലെ പ്രളയാനന്തര കേരളത്തിന്റെ കൈത്താങ്ങാകാൻ ആഘോഷങ്ങൾ മാറ്റിവെച്ച് സഹായഹസ്തവുമായി രംഗത്തിറങ്ങുന്നു. കനിവ 2018 എന്ന പേരിൽ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ വിതരണവും മെഗാ സംഗീത വിരുന്നും ഭവന കൈമാറ്റ ചടങ്ങും 27 വൈകിട്ട് 6 തോപ്പ് സ്റ്റേഡിയത്തിൽ നടത്തുമെന്ന് ബോൺ നത്താലെ വൈസ് ചെയർമാൻ ഫാദർ ബാസ്റ്റിൻ ആലപ്പാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിജയ് യേശുദാസും മെറിൻ ഗ്രിഗറിയും തൃശൂർ കലാസദനം ചേർന്നാണ് സംഗീത വിരുന്നൊരുക്കുന്നത്. പ്രവേശനം സൌജന്യമായിരിക്കും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ വിതരണങ്ങളും ഭവന കൈമാറ്റവും 27 നടക്കുന്ന ചടങ്ങിൽ നടത്തും. തൃശൂരിലെ തകർന്ന വീടുകളുടെ റിപ്പയറിങ്ങിനായി ജാതിമത ഭേദമന്യേ 25 ലക്ഷം രൂപ അതിരൂപതയിലെ ഇടവകകളിലൂടെ ഭവനങ്ങൾക്ക് നൽകി കഴിഞ്ഞു. ഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 5 ഏക്കർ സ്ഥലവും സർക്കാരിന് നൽകിയിട്ടുണ്ട്. പൂർണ്ണമായും തകർന്ന 50 വീടുകൾക്ക് 6 ലക്ഷം രൂപ വീതം 3 കോടി രൂപയുടെ സഹായം നൽകും. 728 ഇടവകകളിലൂടെ ഒരു ഇടവകക്കാരൻ ഒരു പുൽക്കൂട എന്ന രീതിയിൽ ഭവന നിർമ്മാണ സംരംഭം ക്രിസ്മസ് ദിനത്തിൽ ആരംഭിക്കും.
27 നടക്കുന്ന ചടങ്ങിൽ 10 അടി നീളമുള്ള സ്നേഹസംഗമത്തിന്റെ ക്രിസ്മസ് കേക്ക് മുറിക്കും. മത സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ പ്രമുഖരും ജനപ്രതിനിധികളും മന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ ജനറൽ കൺവീനർ ജോജു മഞ്ഞില, ചീഫ് കോർഡിനേറ്റർ എൻ പി ജാക്സൺ, വൈസ് ചെയർമാൻ എ എ ആന്റണി, പബ്ലിസിറ്റി കൺവീനർ ജോർജ് ചിറമ്മൽ എന്നിവർ പങ്കെടുത്തു. ഇനി സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ്, കൽപ്പമംഗലം, കാളമുറി. സ്വർണം ഇന്ന് ഗ്രാമിന് 2,910 രൂപ, പവന് 23,280 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി കേരളത്തിന്റെ നാളികേര ഉൽപാദനത്തിൽ വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കണമെന്ന് കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ. അന്തിക്കാട് സി പി ഐ ലോക്കൽ കമ്മിറ്റി ഓഫീസ് തല്ലിത്തകർത്ത് സാമൂഹ്യ വിരുദ്ധരെ സംരക്ഷിക്കുന്ന പോലീസ് അധികാരികളുടെ നടപടി അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധവും അപലപനീയവുമാണെന്ന് സി പി ഐ ദേശീയ കൌൺസിൽ അംഗം സി എൻ ജയദേവൻ എം പി. മതിലകം ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യ സമിതി സംഘടിപ്പിച്ച രണ്ടാമത് ചിലപ്പതികാരം കാവ്യോത്സവം സമാപിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.